इन क्लास चर्चा पता क्लास चाप्टर आय कैमिस्ट्री चाप्टर आय मोल कॉन्सेप्ट पी मोल संगल पल विद्यार्थिक ए मोल कॉन्सेप्ट संशय अंसप्टिल कुरे कंफ्यूशनस अब एला अध्ययन वर्ष कुमिस्ट्री ऐटों कूड़ल कंफ्यूशनस पाठ मोल कॉन्सेप्ट സത്യത്തിൽ വളരെ എളുപ്പമായ വളരെ സിമ്പിളായ പത്തിലെ കെമിസ്ട്രിയിൽ തന്നെ അധികം റിയാക്ഷൻസോ മറ്റ് കാര്യങ്ങളോ ഒന്നും പഠിക്കാനില്ലാതെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് മോൾ കോൺസെപ്റ്റ്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠമാണ് മോൾ കോൺസെപ്റ്റ്. ഏകദേശം 4 മുതൽ 6 മാർക്ക് വരെ ചോദ്യം ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10ാം ക്ലാസ് കെമിസ്ട്രി പഠിക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് മുതൽ +1 +2 ഉയർന്ന ബിരുദ ബിരുദാനന്തര ബിരുദം അതിലേക്കൊക്കെ ഈ പറഞ്ഞ മോൾ കോൺസെപ്റ്റിൻ്റെ അപ്ലിക്കേഷൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ മോൾ കോൺസെപ്റ്റ് പരീക്ഷകൾക്കും ബോർഡ് എക്സാമുകൾക്കും അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്കും മോൾ സങ്കല്പത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഭാഗത്തിൻ്റെ വളരെ ലളിതമായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താണ് മോൾ കോൺസെപ്റ്റ് എന്നും എങ്ങനെ അതിലെ പ്രോബ്ലംസ് കണക്കുകൾ നേരിടാം വളരെ ലളിതമായിട്ട് പഠിക്കാം. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം കോൺസെപ്റ്റ് എന്താണ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് മോൾ കോൺസെപ്റ്റ്. പേര് പോലെ തന്നെ ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ് മെയ്ഡ് ബൈ അവഗാഡ്രോ. അവഗാഡ്രോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഉണ്ടാക്കിയിരുന്ന ഒരു സങ്കല്പമാണ് പേരിൽ അറിയുന്നത് സങ്കല്പമാണ് മോൾ കോൺസെപ്റ്റ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ചിലപ്പോൾ മോളിൻ്റെ ചാപ്റ്റർ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഒരുവിധം എല്ലാ വിദ്യാർത്ഥികളും നേരിട്ടോ അല്ലാതെയും പറഞ്ഞിട്ടുണ്ട് മോൾ സങ്കല്പം എന്നത് വളരെ ടഫാണ് എന്നൊക്കെ. പക്ഷെ അതിൻ്റെ അതിന് കാരണം ആ പാഠം വളരെ ലളിതമായിട്ട് പഠിക്കാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചാപ്റ്റർ വളരെ എളുപ്പമാണ്. നമുക്ക് മനസ്സിലാക്കാം എന്താണ് മോൾ കോൺസെപ്റ്റ് എന്ന് ആദ്യം മനസ്സിലാക്കാം. ആദ്യം അറിയേണ്ട കാര്യം മോൾ എന്ന് പറയുന്നത് ഒരു യൂണിറ്റാണ്. നമ്മൾ കിലോഗ്രാം ലിറ്റർ കിലോമീറ്റർ എന്ന് പറയുന്ന പോലെ അളവുകൾ അളക്കുന്ന ഒരു യൂണിറ്റാണ് മോൾ. വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരു കിലോഗ്രാം എന്നത് 1000 ഗ്രാമിന് തുല്യമാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് 1 കിലോഗ്രാം എന്നത് 1000 ഗ്രാമിന് തുല്യമാണ്. അപ്പോൾ 1000 ഗ്രാം ഉള്ള ഏതൊരു വസ്തുവും 1 കിലോഗ്രാം ആണെന്ന് പറയാം. 1000 ഗ്രാം അരി എടുത്താലും 1000 ഗ്രാം ഓറഞ്ച് മേടിച്ചാലും 1000 ഗ്രാം പഞ്ചസാര മേടിച്ചാലും ഏതൊരു വസ്തുവും 1000 ഗ്രാം ഉണ്ടെങ്കിൽ അത് 1 കിലോഗ്രാമിന് തുല്യമാണ്. ഇതേപോലെ തന്നെ ഒരു യൂണിറ്റാണ് മോൾ എന്ന് പറയും. അളവുകൾ അളക്കുന്ന ഒരു യൂണിറ്റാണ് മോൾ എന്ന് പറയും. നമ്മൾ 1 ലിറ്റർ എന്ന് പറയണ പോലെ ഈ മീറ്റർ പറയുകയാണെങ്കിൽ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. അപ്പോൾ 1000 മീറ്റർ എന്ന് പറയുന്നത് അത് ലെഫ്റ്റ് പോയാലും റൈറ്റിൽ പോയാലും സ്ട്രൈറ്റ് പോയാലും 1000 മീറ്റർ ആണ് സഞ്ചരിച്ച ദൂരമെങ്കിൽ അത് 1 കിലോമീറ്റർ ആണ്. ഇതേപോലെ ഒരു യൂണിറ്റാണ് ഒരു മോൾ എന്ന് പറയുന്നത്. മോൾ എന്ന് പറയുന്നത് എഴുതുന്നതിനെയാണ് എഴുതുക. അത് നമ്മൾ പ്രതീകമായിട്ട് മോയൽ മോൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു മോൾ എന്ന് മനസ്സിലാക്കുക. മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പദാർത്ഥം എടുക്കുകയാണെങ്കിൽ ആ പദാർത്ഥത്തിലെ കണികകളുടെ എണ്ണം അതിലെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം 6.022 × 10⁻². ഒരു പദാർത്ഥം ഇപ്പോൾ എൻ്റെ കയ്യിൽ ചോക്കുണ്ട്. ഈ ചോക്കിനകത്ത് 6.022 × 10⁻². പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് വിചാരിക്കും. 6.022 × 10³³ പാർട്ടിക്കിൾസ് കണികകൾ ഉണ്ട് എന്ന് വിചാരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പദാർത്ഥം ഒരു മോളിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ 6.1 വസ്തുവിനകത്ത് 6.022 × 10³³ കണികകൾ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ആ പദാർത്ഥത്തിന്റെ അളവാണ് ഒരു മോൾ. അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു മോൾ എന്ന് പറയുന്നത്
ഒരു വസ്തു ഒരു മോള് ഈ ചോക്ക് എന്ന് പറയുന്ന വസ്തു ഒരു മോളാണ് എന്ന് പറഞ്ഞാൽ ആ ഈ ചോക്കിനകത്ത് 6.022 × 10^23 കണികകൾ ഉണ്ടായിരുന്നു. അപ്പൊ അറിയേണ്ട കാര്യം, ഏത് വസ്തു നമ്മളൊരു വസ്തു സങ്കല്പിക്കുകയാണ്, അത് ഏത് വസ്തു എടുത്താലും ആ വസ്തുവിനകത്ത് പ്ലാസ്റ്റിക് ആവാം, ഇരുമ്പാവാം, എന്ത് വേണമെങ്കിലും എടുക്കാം, ഏത് വസ്തു വേണമെങ്കിലും എടുക്കാം. ഏത് വസ്തു എടുക്കുമ്പോഴും ആ വസ്തുവിനകത്തെ കണികകളുടെ എണ്ണം, കണികകളുടെ എണ്ണം, പാർട്ടിക്കിൾസിന്റെ എണ്ണം ഇത്രയോ ആണെങ്കിൽ അത് ഈക്വൽസ് 1 മോൾ. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതൊരു വസ്തുവും 1000 ഗ്രാം ആണെങ്കിൽ, അത് ഏത് വസ്തുവാണെങ്കിലും 1000 ഗ്രാം ആണ് അതിന്റെ അളവെങ്കിൽ അത് 1 കിലോഗ്രാം ആണ് എന്ന് പറയുന്ന അതേ കോൺസെപ്റ്റ് തന്നെയാണ് മോൾ കോൺസെപ്റ്റ്. മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് 6.022 × 10^23 പാർട്ടിക്കിൾസ് കണികകളുള്ള ഏത് വസ്തുവും ഒരു മോളിന് തുല്യമാണ്. ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞു ഇറ്റ് ഈസ് എ യൂണിറ്റ്, മോൾ എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്, കിലോഗ്രാം യൂണിറ്റ് ആണ്, കിലോമീറ്റർ യൂണിറ്റ് ആണ്. 1 കിലോമീറ്ററിൽ 1000 മീറ്റർ ഉണ്ടാവും, 1000 മീറ്റർ അടങ്ങുന്നതാണ് 1 കിലോമീറ്റർ, 1000 ഗ്രാം അടങ്ങുന്നതാണ് 1 കിലോഗ്രാം. അതേപോലെ തന്നെ ഇത്രയും ഈ നമ്പർ ഓഫ് 6.022 × 10^23 പാർട്ടിക്കിൾസ് ഉള്ള ഏത് വസ്തുവും ഒരു മോളാണ്. അപ്പൊ നമ്മുടെ ചോദ്യം, ആരാണ് പാർട്ടിക്കിൾസ്? പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആരാണ്? അപ്പൊ അവരോട് പറയുന്ന 4 ആളുകളെയാണ് പാർട്ടിക്കിൾസ് എന്ന് പറയാം. 4 പേരെ നമുക്ക് പാർട്ടിക്കിൾസ് ആയിട്ട് പറയാം. ഒന്ന് ആറ്റം, എല്ലാവർക്കും അറിയുന്നതാണ് ആറ്റം. ആറ്റം ഒരു കണികയാണ്. അതുപോലെ തന്നെ മോളിക്യൂൾ, തന്മാത്ര, തന്മാത്ര കണികയാണ്. മൂന്നാമത് ഇലക്ട്രോൺ, ഇലക്ട്രോൺസ് കണിക വിഭാഗത്തിൽ പെടുന്നതാണ്. അതേപോലെ ചാർജ് പാർട്ടിക്കിൾസ്, അയോൺസ്. ഇത്രയുമാണ് ഈ 4 പേരെയാണ് പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു വസ്തു നിങ്ങൾ എടുത്താൽ ആ വസ്തുവിനകത്ത് ഈ 6.022 × 10^23 ആറ്റങ്ങൾ ഉണ്ടെങ്കിലും അത് ഒരു മോളാണ്. അത്രയും മോളിക്യൂൾസ്, തന്മാത്രകൾ ഉണ്ടെങ്കിലും ഒരു മോളാണ്. അത്രയും ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിലും ഒരു മോളാണ്. അത്രയും അയോണുകൾ ഉണ്ടെങ്കിലും ഒരു മോളാണ്. SSLC 10ാം ക്ലാസ്സിൽ നമ്മൾ ഈ പറഞ്ഞ ആറ്റത്തിനെയും മോളിക്യൂൾസിനെയും മാത്രമേ പഠിക്കുകയുള്ളൂ. ഇലക്ട്രോണിനെയും അയോണിനെയും കുറിച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുകയില്ല, അത് വലിയ ക്ലാസ് എടുക്കുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വസ്തു എടുക്കുകയാണെങ്കിൽ ആ വസ്തുവിനകത്ത് 6.022 × 10^23 ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആ വസ്തുവിനെ, ആ വസ്തുവിന്റെ അളവ് ഒരു മോളാണെന്ന് പറയാം. അതേപോലെ തന്നെ ഒരു വസ്തു എടുക്കുകയാണെങ്കിൽ ആ വസ്തുവിനകത്ത് ഇത്രയും തന്മാത്രകൾ, മോളിക്യൂൾസ് ഉണ്ടെങ്കിലും അതിനെ നമുക്ക് എന്ത് പറയാം, ഒരു മോളാണ് പറയാം. അത് മനസ്സിലായി പ്രതീക്ഷിക്കുന്നു. അപ്പോ ഈ പറഞ്ഞ സംഖ്യ 6.022 × 10^23 ഈ സംഖ്യ കണ്ടെത്തിയത് അവഗാഡ്രോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ട് ഈ സംഖ്യയെ നമ്മൾ പറയുന്ന പേരാണ് അവഗാഡ്രോ നമ്പർ, നമ്പർ ഓഫ് അവഗാഡ്രോ, NA. അപ്പൊ നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ഈ സംഖ്യ നീട്ടി എഴുതുന്നതിന് പകരം NA, നമ്പർ ഓഫ് അവഗാഡ്രോ എന്ന് എഴുതിയാലും ഉത്തരം രണ്ടും സെയിമാണ്. അപ്പൊ ഈ സംഖ്യയെ 6.022 × 10^23 എന്ന സംഖ്യക്ക് പകരം എഴുതുന്നതാണ് അവഗാഡ്രോ കണ്ടെത്തിയത് കൊണ്ട്, അവഗാഡ്രോന്റെ സങ്കല്പമായതുകൊണ്ട് അതിനെ എന്ത് എഴുതാം, നമ്പർ ഓഫ് അവഗാഡ്രോ NA എഴുതാം. അപ്പൊ ഇതാണ് അവഗാഡ്രോ കണ്ടെത്തിയ മോൾ സങ്കല്പം. ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറഞ്ഞ മോൾ, ഇത് നമ്മൾ ഇത് വലിയൊരു കണ്ടെത്തലായതുകൊണ്ടും ഈ സങ്കല്പം ലോകം അംഗീകരിച്ചുകൊണ്ടും ഈ ഇതില് ഈ 10^23 എന്ന് പറഞ്ഞ സംഖ്യ ഓർത്ത് വയ്ക്കാം. 23ാം തീയതി 10ാം മാസം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 23, 10ാം മാസം ഒക്ടോബർ ആണ്, 23ാം തീയതി ഒക്ടോബർ 23ാം തീയതിയാണ് ഇന്റർനാഷണൽ മോൾ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അത് വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കുന്ന പല PSC പോലുള്ള പരീക്ഷകളിലൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്നാണ് ലോക മോൾ ദിനം. ലോക മോൾ ദിനം അല്ലെങ്കിൽ ഇന്റർനാഷണൽ മോൾ ഡേ നമ്മൾ ആചരിക്കുന്നത് 23 ഒക്ടോബർ 23ാം തീയതി. അപ്പോൾ ഈ സംഖ്യയും അവഗാഡ്രോ കണ്ടെത്തിയതാണ്. അതുകൊണ്ട് അവഗാഡ്രോ സംഖ്യ എന്ന് പറയുന്നത് 6.022 × 10^23. അപ്പൊ ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ നമ്മുടെ മോൾ സങ്കല്പം എന്താന്ന് പറഞ്ഞു, ഈ എണ്ണം ഇതിനെ നമുക്ക് നമ്പർ ഓഫ് അവഗാഡ്രോ എന്ന് എഴുതാം. ഇത്രയും എണ്ണം
കണികകളുള്ള കണികകൾ നമ്മൾ കുറച്ച് നാലെണ്ണമായിട്ട് എടുക്കാം. അതിൽ നമ്മൾ എസ് എസ് എൽ സിയിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് രണ്ട് കണികയുടെ കാര്യത്തിലാണ്, ഒന്ന് ആറ്റത്തിന്റെ കാര്യത്തില്, രണ്ട് മോളിക്യൂൾസിന്റെ കാര്യത്തില്. അപ്പോ ഇത്രയും എണ്ണം ആറ്റമോ മോളിക്യൂൾ ആറ്റങ്ങളോ തന്മാത്രയോ ഉള്ള ഏതൊരു വസ്തുവിന്റെയും അളവ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വൺ മോളിന് ഈക്വൽ ആണ്. അപ്പൊ എന്റെ കയ്യിൽ ഒരു വസ്തു ഉണ്ടെന്ന് വെക്കുക, എന്റെ കയ്യിൽ കാർബൺ ഉണ്ടെന്ന് വിചാരിക്കും. ഉദാഹരണം എന്റെ കയ്യിൽ കാർബൺ ഉണ്ടെങ്കിൽ ആ കാർബൺ ഒരു മോൾ കാർബൺ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ കാർബണിൽ ഇത്രയും എണ്ണം ആറ്റമോ തന്മാത്രയോ ഉണ്ടായിരുന്നു. ഇനി എന്റെ കയ്യിലെ ഹൈഡ്രജൻ ഉണ്ടെന്ന് വിചാരിക്കുക, എന്റെ കയ്യിലെ ഹൈഡ്രജനില് 6.022 × 10²³ ആറ്റം ആണ് എന്റെ കയ്യിലുള്ള ഹൈഡ്രജൻ എങ്കിൽ ആ ഹൈഡ്രജനിൽ ആ ഹൈഡ്രജന്റെ അളവ് എന്ന് പറയുന്നത് ഒരു മോളായിരിക്കും. അപ്പോ ഒരു വസ്തുവിനകത്ത് ഇത്രയും എണ്ണം കണികകൾ ഉണ്ടെങ്കിൽ ആ കണിക പറഞ്ഞു ആറ്റാവാം അല്ലെങ്കിൽ തന്മാത്രയാവാം, അതുണ്ടെങ്കിൽ അതിനർത്ഥം അതിന്റെ അളവ് ഒരു മോളാണ്. അത് ഏതൊരു വസ്തുവാണെങ്കിലും ഏത് എലമെന്റ് ആണെങ്കിലും ഇതാണ് മോൾ കോൺസെപ്റ്റ്. അപ്പൊ വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, മോൾ ഈസ് എ യൂണിറ്റ്. മോൾ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണ്. നമ്മൾ കിലോഗ്രാം, കിലോമീറ്റർ, മീറ്റർ, ലിറ്റർ എന്ന് പറയുന്ന പോലെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് പോലത്തെ ഒരു യൂണിറ്റ് ആണ് മോൾ. അതിന് നമ്മൾ പറഞ്ഞു ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 1000 ഗ്രാമുള്ള ഏത് വസ്തു ഒരു കിലോഗ്രാം ആണ്? 1000 ഗ്രാം അരി എടുത്താലും, 1000 ഗ്രാം പഞ്ചസാര എടുത്താലും, 1000 ഗ്രാം പഴം മേടിച്ചാലും, 1000 ഗ്രാം ഉരുളക്കിഴങ്ങ് മേടിച്ചാലും, 1000 ഗ്രാം തക്കാളി മേടിച്ചാലും അതൊക്കെ ഒരു കിലോഗ്രാം ആണ്. അതുപോലെ തന്നെ ഏതൊരു വസ്തുവിനകത്തും 6.022 × 10²³ കണികകൾ ഉണ്ടെങ്കിൽ അത് ഒരു മോളാണ്. മനസ്സിലായി? ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് പോകുമ്പോൾ പ്രോബ്ലംസ് വരുമ്പോൾ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് രണ്ട് കോൺസെപ്റ്റും കൂടി മനസ്സിലാക്കണം. ഇതാണ് മോൾ കോൺസെപ്റ്റ്. ഇതിന്റെ പ്രോബ്ലംസിലേക്ക് കടക്കുമ്പോൾ രണ്ട് കോൺസെപ്റ്റും കൂടി മനസ്സിലാക്കണം. അതിൽ ഒന്നാണ് ജി എ എം, രണ്ട് ജി എം എം. എന്താണ് ജി എ എം എന്നും എന്താണ് ജി എം എം എന്നും മനസ്സിലാക്കിയാൽ മാത്രമേ തുടർന്നുള്ള കണക്കുകൾ ചെയ്യാൻ സാധിക്കൂ. ജി എ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ്, രണ്ട് ജി എം എം. ജി എം എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം മോളിക്യുലർ മാസ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ മോൾ കോൺസെപ്റ്റിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ആദ്യം എന്താണ് ജി എ എന്ന് പറയാം? ജി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം നോക്ക, ഗ്രാം അറ്റോമിക മാസ്. ഗ്രാം അറ്റോമിക് മാസ്, ഏതെല്ലാം വസ്തുവിനും ആറ്റുണ്ട്, ആ ആറ്റത്തിന് അതിൻ്റെതായ മാസം. ആ ആറ്റോമിക മാസിനെ നമുക്ക് റിലേറ്റ് ചെയ്ത് പറയുന്നതാണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ അറ്റോമിക മാസ്, ഒരു വസ്തുവിന്റെ അറ്റോമിക, ഒരു എലമെന്റ് ഹൈഡ്രജൻ അല്ലെങ്കിൽ കാർബൺ ഓക്സിജൻ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഒരുപാട് എലമെന്റുകൾ ഉണ്ട്. അതിലെ ഒരു വസ്തുവിന്റെ അറ്റോമിക് മാസ്, റിലേറ്റീവ് അറ്റോമിക് മാസ്, ആപേക്ഷിക അറ്റോമിക മാസ് എത്രയാണോ അതാണ് ഒരു ജി എ. കൺഫ്യൂഷൻ ഉണ്ടാവില്ല, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു വസ്തു ഒരു ജി എ എം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ജി എ എം ഹൈഡ്രജൻ ആണെന്ന് കഴിഞ്ഞാൽ, ഹൈഡ്രജൻ അറ്റോമിക മാസ് എത്രയാണ്? നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് വസ്തുക്കളുടെ പ്രധാന വസ്തു പരീക്ഷയ്ക്ക് പഠിച്ചിരിക്കേണ്ട കുറച്ച് വസ്തുക്കളുടെ അറ്റോമിക മാസ് പഠിക്കണം. ഹൈഡ്രജൻ, ഹൈഡ്രജന്റെ അറ്റോമിക മാസ് 1 ഗ്രാം ആണ്. ഹീലിയം, ഹീലിയത്തിന്റെ അറ്റോമിക മാസ് 4 ഗ്രാം ആണ്. കാർബൺ, കാർബണിന്റെ അറ്റോമിക മാസ് 12 ഗ്രാം ആണ്. ഓക്സിജൻ, ഓക്സിജന്റെ അറ്റോമിക മാസ് 16 ഗ്രാം ആണ്. നൈട്രജൻ, നൈട്രജന്റെ 14 ഗ്രാം ആണ്. അതുപോലെ തന്നെ പൊട്ടാസ്യം 39 ഗ്രാം, കാൽസ്യം 40 ഗ്രാം, ക്ലോറിൻ 35.5 ഗ്രാം, ഫോസ്ഫറസ് 32 ഗ്രാം, ഫോസ്ഫറസ് 31 ഗ്രാം. ഇത്രയാണ് എസ് എസ് എൽ സിക്ക് എല്ലാ എലമെന്റുകൾക്കും അറ്റോമിക മാസ് ഉണ്ട്. പക്ഷെ നമ്മുടെ എസ് എസ് എൽ സി പരീക്ഷയെ അടിസ്ഥാനപരമായിട്ട് പഠിക്കുമ്പോൾ ഇത്രയും മൂലകങ്ങളുടെ അറ്റോമിക മാസ് അറിഞ്ഞിരിക്കാം. ഇതാണ് ഓരോ മൂലകത്തിന്റെയും ആറ്റത്തിന്റെ മാസ്. ഒരു ആറ്റത്തിന്റെ മാസാണ് ഹൈഡ്രജൻ 1 ഗ്രാം, ഹീലിയം 4, കാർബൺ 12, ഓക്സിജൻ 16, അങ്ങനെ പോകും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതില് ഒരു വസ്തുവിന്റെ ഒരു ജി എ എം എന്ന് പറയുന്നത്, ഒരു വസ്തുവിന്റെ 1 ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം
ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം ഹൈഡ്രജന്റെ 1 GA എന്ന് പറയുന്നത് 1 gram. അതേസമയം ഹീലിയത്തിന്റെ 1 GA എന്ന് പറയുന്നത് 4 gram. കാർബണിന്റെ 1 GA എന്ന് പറയുന്നത് 12 gram. ഓക്സിജന്റെ 1 GA എന്ന് പറയുന്നത് 16 gram. എന്ന് പറഞ്ഞാൽ ഒരു മൂലകത്തിന്റെ ആവേശിക അറ്റോമിക മാസ് എന്താണ്, അതാണ് അതിന്റെ 1 GAM. അപ്പൊ ഈ വസ്തുവിന്റെ, അപ്പൊ എന്റെ കയ്യിൽ 2 GAM, എന്റെ കയ്യിൽ 2 GAM കാർബൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആയിരിക്കും? എന്താ 1 GAM ആണ് അതിന്റെ അറ്റോമിക മാസ്. 1 GAM എത്രയാ? 12 gram. അപ്പൊ 2 GAM കാർബൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ഉണ്ടാവും? 24 gram ആണ് എന്റെ കയ്യിലുള്ള കാർബണിന്റെ അളവ്. അപ്പൊ ഓരോ വസ്തുവിന്റെയും 1 GAM എന്ന് പറയുന്നത് അതിന്റെ അതിന്റെ യഥാർത്ഥ ആപേക്ഷിക അറ്റോമിക മാസ് എത്രയാണോ അതിന് തുല്യമാണ് ആ വസ്തുവിന്റെ 1 GAM എന്ന് പറയുന്നത്. അപ്പോ ഒരു വസ്തു, ഒരു ഓക്സിജൻ, ഓക്സിജൻ എന്റെ കയ്യിൽ 32 gram ഓക്സിജൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ 32 gram ഓക്സിജൻ എന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്റെ കയ്യിൽ 2 GAM ഓക്സിജൻ ഉണ്ടെന്നാണ്. കാരണം 1 GAM ഓക്സിജൻ എന്ന് പറയുന്നത് 16 gram. അങ്ങനെയാണെങ്കിൽ 32 GAM ഓക്സിജൻ ആണ് 2 GAM ഓക്സിജൻ. അപ്പോ ഒരു വസ്തുവിന്റെ ആപേക്ഷിക അറ്റോമിക മാസ് എത്രയാണോ അതിന് തുല്യമാണ് 1 GAM അറ്റോമിക് മാസ്. കാരണം പറയുകയാണെങ്കിൽ നമ്മൾ 1 kg അരി എന്നിരിക്കും, 1 kg അരിയിൽ ഒരുപാട് അരിമണി ഉണ്ടാവും. പക്ഷെ 1 kg നേന്ത്രപ്പഴം മേടിച്ചാൽ ചിലപ്പോൾ 4 നേന്ത്രപ്പഴം ഉണ്ടാവും. അതേപോലെ തന്നെ 1 kg പഞ്ചസാര ആവുകയാണെങ്കിൽ 1 kg പഞ്ചസാരയിൽ നിങ്ങൾക്ക് ഒരുപാട് അതിലേറെ പഞ്ചസാര മണികൾ ഉണ്ടാവും. 1 kg ഓറഞ്ച് മേടിച്ചു, 1 kg ഓറഞ്ച് മേടിച്ച് ഏവറേജ് 6 ഓറഞ്ച് കിലോ. അപ്പോൾ എല്ലാം 1 kg ആണ് മേടിക്കുന്നത്. പക്ഷെ വസ്തുക്കൾ മാറുന്നതിനനുസരിച്ച് അതിന്റെ എണ്ണം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മേടിക്കുന്ന വസ്തുക്കളെല്ലാം 1 kg ആണ്, പക്ഷെ അതിന്റെ നമ്മുടെ പദാർത്ഥം മാറുന്നതിനനുസരിച്ച് അരിമണി ഉള്ള അത്രയും പഴം ഉണ്ടാവില്ല, അത്രയും നേന്ത്രപ്പഴം, എന്താ പറയുക, ഓറഞ്ച് ഉണ്ടാവില്ല. അപ്പൊ ഓരോ വസ്തു 1 kg ആണെങ്കിലും അതിന്റെ ഭാരം 1 kg ആണെങ്കിലും അതിന്റെ എണ്ണം വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഒരു വസ്തുവിന്റെ GAM, 1 GAM എന്ന് പറയുന്നത് അതിന്റെ ആപേക്ഷിക അറ്റോമിക മാസമാണ്. അപ്പോൾ ഇവിടെ 1 gram 1 GAM ഹീലിയം എന്ന് പറയുന്നത് 4 gram ആണ്. പക്ഷെ 1 GAM ക്ലോറിൻ എന്ന് പറയുന്നത് 35.5 gram ആണ്. വസ്തു മാറി, വസ്തു മാറിയപ്പോൾ അതിന്റെ ഭാരവും മാറി, പക്ഷെ അതിന്റെ ആപേക്ഷിക അറ്റോമിക മാസം എത്രയാണ്, അതാണുള്ളത് 1 GAM. ഇതാണ് GAM, ഗ്രാം അറ്റോമിക മാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും മൂലകങ്ങളുടെ ആപേക്ഷിക അറ്റോമിക മാസ് അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദ്യം ആവശ്യം വരും. അപ്പൊ ഇത്രയും അറ്റോമിക മാസ് പഠിച്ചിരിക്കണം. അതാണ് എന്ത്, 1 GAM. ഇതേപോലെ തന്നെ ഒരു കോൺസെപ്റ്റ് ആണ് GMM. മുമ്പ് നമ്മൾ പറഞ്ഞത് GAM ആയിരുന്നു, അത് ഗ്രാം അറ്റോമിക മാസ് ആണ്. ഇവിടെ നമ്മൾ പറയുന്നത് GMM, ഇതിനർത്ഥം ഗ്രാം മോളിക്യുലാർ മാസ്. മുമ്പ് പറഞ്ഞത് ഗ്രാം അറ്റോമിക മാസ്, ഇവിടെ പറയുന്നു ഗ്രാം മോളിക്യുലാർ മാസ്. ഇപ്പൊ പേരിൽ തന്നെ അറിയാം, മോളിക്യുലാർ മാസ് ആണ്. മുമ്പ് പറഞ്ഞത് അറ്റോമിക മാസ് ആണ്, ഇപ്പൊ പറയുന്നത് മോളിക്യുലാർ മാസ് ആണ്. മുമ്പ് പറഞ്ഞ അതേ സങ്കല്പം തന്നെ അവിടെ പറഞ്ഞ 1 GAM എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക മാസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 1 GMM എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ മോളിക്യുലാർ, ആ വസ്തുവിന്റെ മോളിക്യുലാർ മാസ് ആയിരിക്കും. ഇപ്പൊ ഹൈഡ്രജൻ എടുക്കുക, ഉദാഹരണം ഹൈഡ്രജൻ എടുക്കുക. ഹൈഡ്രജന്റെ അറ്റോമിക മാസ് 1 gram ആണ്. ഹൈഡ്രജന്റെ മോളിക്യൂൾ എന്ന് പറയുന്നത് H2 ആണ്. അപ്പൊ എത്ര ഗ്രാം വരും? ഹൈഡ്രജൻ 1 gram ആണെങ്കിൽ H2 എത്ര ഗ്രാം വരും? 2 gram. രണ്ട് ഹൈഡ്രജൻ, അപ്പൊ 2 gram. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജന്റെ മോളിക്യുലർ മാസ് ആണ് എത്ര? 2 gram. അപ്പൊ 1 GMM ഹൈഡ്രജൻ, 1 GMM ഹൈഡ്രജൻ എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ്? 2 gram. അപ്പൊ ഹൈഡ്രജന്റെ മോളിക്യുലർ മാസ്, ഓക്സിജൻ ഉണ്ട്, ഒരു ഉദാഹരണം പറഞ്ഞു ഓക്സിജൻ, 1 GMM ഓക്സിജൻ, O2 ആണ്. ഓക്സിജന്റെ മോളിക്യുലാർ മാസ്, 1 GMM ഓക്സിജന്റെ മോളിക്യുലാർ മാസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഒരു ഓക്സിജൻ എത്രയാണ്? 16 gram ആണ് ഒരു ഓക്സിജൻ. ഇവിടെ എന്താ, മോളിക്യൂൾ ആണ്, ഇത് ആറ്റാണ്, ഒരു ഓക്സിജൻ ആറ്റാണ്. ഇവിടെ നമ്മൾ പറയുന്നത് മോളിക്യൂൾ ആണ്. O2 എന്ന് പറയുമ്പോൾ 2 ഓക്സിജൻ, 32 gram. അപ്പൊ ഇവിടെ 1 GMM എന്ന് പറയുന്നത് 32 gram, 32 gram. അത് മനസ്സിലായി? ഇവിടെ ശ്രദ്ധിക്കുക, മുമ്പ് പറഞ്ഞ GAM എന്ന് പറയുന്നത് അറ്റോമിക മാസ് ആണ്. അപ്പോ 1 GAM എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന മൂലകത്തിന്റെ അറ്റോമിക മാസിന് തുല്യമായിരിക്കും.
ഇവിടെ നമ്മൾ എടുക്കണം എന്താ മോളിക്കുലാർ മാസ്. അപ്പൊ ഒരു ജി എം എം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ വസ്തുവിന്റെ മോളിക്കുലാർ മാസ് എന്ന് തുല്യം. അപ്പൊ ഒരു ജി എം എം ഹൈഡ്രജൻ എന്ന് പറയുന്നത് 2 gram ആണ്, മനസ്സിലായി. ഒരു ജി എം എം ഓക്സിജൻ എന്ന് പറയുന്നത് 32 gram ആണ്. ഇനി ഒന്നും കൂടെ ഉണ്ട്, ഒരു ജി എം എം ക്ലോറിൻ സി എൽ ടു, സി എൽ ടു എന്ന് പറയുന്നത് എത്രയായിരിക്കും? ക്ലോറിന്റെ നമ്മൾ മുമ്പ് പഠിച്ച അറ്റോമിക മാസ് 35.5 ആണ്. അപ്പൊ സി എൽ ടു വരുമ്പോ എന്താവും? 71 gram. ഇതാണ് ഒരു ജി എം എം ക്ലോറിൻ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഒന്ന് പറഞ്ഞു മോൾ കോൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞു, രണ്ട് പറഞ്ഞു ജി എ എം എന്താന്ന് പറഞ്ഞു, മൂന്നാമത്തെ കാര്യം പറഞ്ഞു ജി എം എം. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഈ മൂന്ന് കാര്യങ്ങളുമാണ് ഈ പാഠത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇതുമായിട്ട് വരുന്ന കണക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റൂ. ശ്രദ്ധിക്കുക, മോൾ കോൺസെപ്റ്റ് എന്തായിരുന്നു? ഒരു വസ്തു, മോൾ എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്, ഒരു വസ്തു നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ വസ്തുവിനകത്തെ പാർട്ടിക്കിളുകളുടെ എണ്ണം, കണികകളുടെ എണ്ണം. കണിക എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ആറ്റമാവാം, തന്മാത്രയാവാം. ഈ കണികകളുടെ എണ്ണം 6.022 പ്രത്യേകാതം 23 ആണ് കണികകളെങ്കിൽ. ആ പാർട്ടിക്കിൾസ് 6.02 × 10⁻³ ആണെങ്കിൽ, ഇത്രയും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾസ് ഉള്ള വസ്തുവിന്റെ അളവാണ് മോൾ. അത് ക്ലിയർ ആയി. രണ്ടാമത് പഠിച്ച കാര്യം ജി എ എം, മൂന്നാമത് പഠിച്ച ജി എ എം എന്തായിരുന്നു? അറ്റോമിക മാസ് ആണ്. ഒരു ജി എ എം എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ അറ്റോമിക മാസിന് തുല്യമാണ്. പിന്നെ പഠിച്ചു ഒരു ജി എം എം. ജി എം എം എന്ന് പറയുന്നത് എന്താ? മോളിക്കുലാർ മാസ്. അപ്പൊ ഒരു ജി എം എം എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ നമ്മൾ എടുക്കുന്ന മൂലകം എലമെന്റ് ഏതാണോ അതിന്റെ മോളിക്കുലാർ മാസിന് തുല്യമാണ്. ഓരോ വസ്തുവിന്റെ മോളിക്കുലാർ മാസ് വ്യത്യസ്തമാണ്. ഹൈഡ്രജന്റെ മോളിക്കുലാർ മാസ് 2 ആണ്, ഓക്സിജന്റെ 32 ആണ്. ഒരു ജി എം എം ക്ലോറിന്റെ എത്ര വരും? 71 gram. പിന്നെ ജലം, വാട്ടർ, എച്ച് ടു ഒ. എച്ച് ടു ഒന്റെ മോളിക്കുലാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? എച്ച് ടു ഒ. എച്ച് ടു ഒന്റെ മോളിക്കുലാർ മാസ് ഹൈഡ്രജന്റെ 2, എച്ച് ടുവിന്റെ 2 പ്ലസ് ഓക്സിജന്റെ 16. ഇപ്പൊ എത്ര വരും? 18 gram. 18 gram ആണ് എച്ച് ടുവിന്റെ മോളിക്കുലാർ മാസ്. ഒരു മോളിക്യൂൾ എച്ച് ടുവിന്റെ മോളിക്കുലാർ മാസ് ആണ് 18 gram. എന്ന് പറഞ്ഞാൽ ഒരു ജി എം എം എച്ച് ടു ഒ, ഒരു ജി എം എം എച്ച് ടു ഒ ആണ് 18 gram. മനസ്സിലാക്കുക. അതുപോലെ തന്നെ ജി എ എം എന്താന്ന് മനസ്സിലാക്കുക, ജി എം എം എന്താന്ന് മനസ്സിലാക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ചില കുട്ടികൾ തെറ്റിക്കാറുള്ള പരീക്ഷകൾക്ക് വരുമ്പോ പല വിദ്യാർത്ഥികൾക്കും തെറ്റിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ഈ ചില മൂലകങ്ങളുടെ പീരിയോഡിക് ടേബിളിലെ ചില മൂലകങ്ങളുടെ ഗ്രാം അറ്റോമിക മാസും ഗ്രാം മോളിക്കുലാർ മാസും സെയിം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം ഇതാണ് കാർബൺ. കാർബണിന്റെ അറ്റോമിക മാസ് 12 gram ആണ്. നമുക്കറിയാം അറ്റോമിക് മാസ് കാർബണിന്റെ 12 gram ആണ്. കാർബൺ എന്ന് പറയുന്ന മൂലകത്തിന്റെ അറ്റോമിക മാസും കാർബണിന്റെ മോളിക്കുലാർ മാസും, കാർബണിന്റെ മോളിക്കുലാർ മാസും 12 gram. കാർബണിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആറ്റവും മോളിക്യൂളും സെയിം ആണ്. കാർബണിന്റെ ആറ്റത്തിന്റെ മാസം 12 gram ആണ്. കാർബണിന്റെ മോളിക്യൂലാർ, കാർബൺ മോളിക്യൂളായിട്ട് നിൽക്കുന്നത് കാർബൺ സി ഒരു കാർബൺ ആയിട്ടാണ്, അതിന്റെ മോളിക്യൂലാർ മാസം 12 gram ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ജി എ എം കാർബൺ എന്ന് പറയുന്നതും 12 gram ആണ്. ഒരു ജി എം എം കാർബൺ എന്ന് പറയുന്നതും 12 gram ആണ്. രണ്ടും കാർബൺ. അതുപോലെ തന്നെ എല്ലാ നോബിൾ ഗ്യാസസ് ഉത്കൃഷ്ടവാതകങ്ങൾ, ഉത്കൃഷ്ടവാതകം ഏതാണെന്ന് അറിയാം? പീരിയോഡിക് ടേബിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 18th group ചെയ്യും. 18th group അലസവാതകങ്ങൾ അറിയപ്പെടുന്ന നോബിൾ ഗ്യാസസ്, അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ അറിയപ്പെടുന്ന ഹീലിയം, നിയോൺ, ക്രിപ്റ്റോൺ, സിനോൺ തുടങ്ങിയിട്ടുള്ള വാതകങ്ങൾ. അപ്പോൾ ഹീലിയം, ഹീലിയം എടുക്കുകയാണെങ്കിൽ ഹീലിയത്തിന്റെ അറ്റോമിക മാസ് തുടങ്ങി എഴുതുന്നു. ഹീലിയത്തിന്റെ അറ്റോമിക മാസം 4 gram ആണ്. അങ്ങനെയാണെങ്കിൽ ഹീലിയത്തിന്റെ മോളിക്കുലാർ മാസ് എന്താണ്? 4 gram ആണ്. അപ്പൊ ഹീലിയത്തെ സംബന്ധിച്ചിടത്തോളം 1 GaM ഉം 1 GaM ഉം ഈക്വൽ ആണ്. കാർബണിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ 18th group ൽ എല്ലാവരും
എല്ലാവരുടെയും ഈ പറഞ്ഞ ജി എ എമ്മും ജി എം എമ്മും ഈക്വലാണ്. കാർബണിന്റെ സെയിം ആണ്, ഹീലിയത്തിന്റെ. അതുപോലെ വരുന്ന പരീക്ഷയ്ക്ക് വരുന്ന ആൾക്കാരാണ് സൾഫർ. സൾഫറിന്റെ അതുപോലെ തന്നെ അറ്റോമിക് മാസും മോളിക്കുലർ മാസും സെയിം ആണ്. ഫോസ്ഫറസ്, ഫോസ്ഫറസിന്റെ അറ്റോമിക് മാസും മോളിക്കുലർ മാസും സെയിം ആണ്. പൊട്ടാസ്യം, കാൽസ്യം, ഇത്രയും ആളുകളുടെ പരീക്ഷയ്ക്ക്, എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പലരും തെറ്റിക്കുന്നതാണ് കാർബൺ ഹീലിയം. അവിടെ എല്ലാവരും ഈ പതിനെട്ടാം ഗ്രൂപ്പിൽ എല്ലാവരും അറ്റോമിക് മാസം മോളിക്കുലർ മാസം സെയിം ആയിട്ടുള്ള മൂലകങ്ങളാണ്. പക്ഷെ നമ്മൾ എസ് എസ് എൽ സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഇത്രയും ആൾക്കാരെ കുറിച്ച് പഠിച്ചു വയ്ക്കണം. കാർബൺ, ഹീലിയം, സൾഫർ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, ഇത്രയും ഈ പറഞ്ഞ ആളുകളുടെ അറ്റോമിക മാസം മോളിക്കുലർ മാസം സെയിം ആണ്. അങ്ങനെ ആണെങ്കിൽ അവരുടെ ഒരു ജി എ എം എന്ന് പറഞ്ഞ അളവും ഒരു ജി എം എം എന്ന് പറഞ്ഞ അളവും സെയിം ആയിരിക്കും. ഇപ്പം മൂന്ന് കാര്യങ്ങൾ പഠിച്ചു, പോൾ കോൺസെപ്റ്റ്, ജി എ എം, ജി എം എം. മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചത്. പോൾ കോൺസെപ്റ്റ് പഠിച്ചു, ജി എ എം എന്താണെന്ന് പഠിച്ചു, ജി എം എം എന്താണെന്ന് പഠിച്ചു. നമ്മൾ കുറച്ചും കൂടി അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് പോകുന്ന സമയത്ത് ഇത് മൂന്നും തമ്മിൽ നമ്മൾ ബന്ധിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഗാഡ്രോന്റെ മോൾ കോൺസെപ്റ്റിനെ, മോൾ കോൺസെപ്റ്റ് എന്താണെന്ന് എല്ലാവരും പഠിച്ചതാണ്. ഒരു പദാർത്ഥത്തിൽ കണികകളുടെ എണ്ണം, നമ്പർ ഓഫ് അവഗാഡ്രോ ആണെങ്കിൽ 6.02 × 10³ ആണെങ്കിൽ അത് ഒരു മോളാണ് പഠിച്ചു. ജി എ എം, ജി എം എം എന്തോ പഠിച്ചു. ഇനി ഇവിടെ നമ്മൾ പഠിക്കുന്ന കാര്യം, നിങ്ങളുടെ കയ്യിൽ ഒരു ജി എ എം പദാർത്ഥം ഉണ്ടെങ്കിൽ, ഒരു ജി എ എം പദാർത്ഥം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു ജി എ എം പദാർത്ഥം ഉണ്ടെങ്കിൽ അതിനകത്ത് 6.022 × 10³ ആറ്റം ഉണ്ടായി. ഒരു ജി എ എം പദാർത്ഥം, ഏത് പദാർത്ഥം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും അതിനകത്തെ ആറ്റത്തിന്റെ എണ്ണം, നമ്പർ എന്ന് പറയുന്നത് 6.022 × 10³ ആണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു ജി എം എം പദാർത്ഥം ഉണ്ടെങ്കിൽ അതിനകത്ത് 6.022 × 10³ മോളിക്യൂൾസ്, തന്മാത്രകൾ ഉണ്ടായി. ശ്രദ്ധിക്കുക, ഒരു ജി എ എം പദാർത്ഥം, അത് ഹൈഡ്രജൻ ആയാലും ഹീലിയം ആയാലും കാർബൺ ഓക്സിജൻ എനിക്ക് എന്ത് തന്നെ ആയാലും അതിനകത്തെ വെയിറ്റ് എല്ലാം പറയണേ ആറ്റങ്ങളുടെ എണ്ണം. ജി എ എം ആയതുകൊണ്ട് ആറ്റമാണ്. ഇവിടെ നോക്കുക, ജി എം എം ആയതുകൊണ്ട് ഇത് മോളിക്കുകയാണ്. പേരിലെ ഉത്തരമുണ്ട്. ജി എ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജി എ എം പദാർത്ഥം, നിങ്ങൾ ഒരു ജി എ എം ഹൈഡ്രജൻ എടുക്കുക, ആ ഒരു ജി എ എം ഹൈഡ്രജൻ അകത്ത് ഇത്രയും ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ജി എ ജി എം എം ഹൈഡ്രജൻ എടുത്താൽ അതിനകത്ത് ഇത്രയും മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. നമ്മൾ ആറ്റം ആദ്യം പറഞ്ഞ കാര്യം എന്താ, മോൾ എന്താണെന്ന് പറഞ്ഞു. ഒരു മോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, ഫസ്റ്റ് പറഞ്ഞു, ഇത് പറഞ്ഞു. ഒരു മോൾ എന്ന് പറയുന്നത് 6.022 × 10³ പാർട്ടിക്കിൾസ് ആണ്. ഒരു വസ്തുവിനകത്ത് 6.022 × 10³ കണികകൾ, പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതൊരു മോളാണ്. ഇപ്പൊ എന്താ പറഞ്ഞേ, ഒരു ജി എ എമ്മിനകത്ത് ഇത്രയും ആറ്റങ്ങൾ ഉണ്ടായിരിക്കും, ഒരു ജി എം എമ്മിനകത്ത് ഇത്രയും മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ജി എ എന്ന് പറയുന്നത് ഒരു മോളിന് തുല്യമാണ്, ശരിയല്ലേ? അതുപോലെ തന്നെ ഒരു ജി എം എം എന്ന് പറയുന്നത് ഒരു മോളിന് തുല്യമാണ്. കാരണം എന്താ, ഒരു മോൾ എന്ന് പറഞ്ഞാൽ മോൾ സങ്കല്പം അനുസരിച്ച് ഇത്രയും 6.022 × 10³ കണികകളുള്ള ഏത് വസ്തു, കണിക എന്ന് പറയുന്നത് ആരൊക്കെയാവാം, ആറ്റമാവാം തന്മാത്രയാവാം. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ജി എ എം ഉണ്ടെങ്കിൽ ആ ഒരു ജി എ എമ്മിൽ ഇത്രയും ആറ്റങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോ ഒരു ജി എ എമ്മിൽ ആറ്റം എന്ന് പറയുന്നത് കണികയാണ്, ആറ്റം എന്ന് പറയുന്നത് കണിക ആയതുകൊണ്ട് ഒരു ജി എ എം എന്ന് പറയുന്നത് ഒരു മോളാണ്. അതുപോലെ തന്നെ ഒരു ജി എം എം, ഒരു ഗ്രാം മോളിക്കുലർ മാസിനകത്ത് ഇത്രയും മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അതും ഒരു മോളാണ്. അപ്പൊ ഇവിടെ നിന്ന് മനസ്സിലായി, ഒരു ജി എ എം എന്ന് പറയുന്നത് ഒരു മോളാണ്. 1 gram അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഒരു മോളിന് തുല്യമാണ്. അതുപോലെ തന്നെ 1 gram മോളിക്കുലർ മാസ് എന്ന് പറയുന്നതും ഒരു മോളിന് തുല്യമാണ്. അത് വ്യക്തമായി വിചാരിക്കും. ഒരു എക്സാമ്പിൾ പറയാം, എന്റെ കയ്യില് 16 gram ഓക്സിജൻ ഉണ്ട്.
ഗ്രാം ഓക്സിജൻ അകത്ത് അപ്പൊ ഈ 16 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നത് എത്ര മോളാണ് എന്നാണ് ചോദ്യം. 16 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നത് എത്ര മോളാണെന്നാണ് ചോദ്യം. 16 ഗ്രാം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ 16 ഗ്രാം ആണ് ഓക്സിജന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 16 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നത് 1 GaM ആണ്. 1 GaM-നകത്ത് 6.022 × 10^23 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇത്രയും ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഈ 1 GaM എന്ന് പറയുന്നത് 1 മോളാണ്. അപ്പൊ ഈ 16 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നത് എത്ര മോളാണ്? 1 മോളാണ്. ഡെൻസിറ്റി എത്രയാണ്? 1 മോളാണ്. 16 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നത് 1 GaM ആണ്. നമ്മൾ പറഞ്ഞു 1 GaM എന്ന് പറയുന്നത് 1 മോളാണ്. അങ്ങനെയാണെങ്കിൽ 16 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നത് 1 മോളാണ്. അതിൽ എത്രയും ആറ്റങ്ങളുണ്ട്? 6.022 × 10^23 ആറ്റങ്ങളുണ്ട്. ആറ്റം കണിക ആയതുകൊണ്ട് അതിൽ എത്രയുണ്ട്? 1 മോളാണ്. മനസ്സിലായി? വേറൊരു എക്സാമ്പിൾ എടുക്കുക. 4 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്. 4 ഗ്രാം ഹൈഡ്രജൻ അകത്ത് എത്ര ആറ്റമുണ്ട്? ഇതിനകത്ത് ആറ്റത്തിന്റെ എണ്ണം എത്രയാണെന്നാണ് ചോദ്യം. ഒരു എക്സാമ്പിൾ മതി. 4 ഗ്രാം ഹൈഡ്രജനകത്ത് എത്ര ആറ്റങ്ങളുണ്ട്? നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ? ആറ്റങ്ങൾ എത്രയുണ്ടെന്നാണ് ചോദ്യം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 4 ഗ്രാം ഹൈഡ്രജൻ ഫസ്റ്റ് കണ്ടുപിടിക്കുക എത്ര GaM ആണ് കണ്ടുപിടിക്കുക. അപ്പൊ ഈ 4 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറയുന്നത് 1 GaM ഹൈഡ്രജൻ എത്ര ഗ്രാം ആണ് നമുക്കറിയാം? എത്രയാണ്? 1 ഗ്രാം. 1 GaM ഹൈഡ്രജൻ എന്ന് പറയുന്നത് 1 ഗ്രാം ആണ്. എന്റെ കയ്യിലുള്ള ഹൈഡ്രജന്റെ അളവ് 4 ഗ്രാം ആണെങ്കിൽ 4/1 4 GaM ആണ്. 4 GaM ഹൈഡ്രജൻ ആണ് എന്റെ കയ്യിലുള്ളത്. അപ്പോൾ 1 GaM ഹൈഡ്രജനിലെ 1 GaM ഹൈഡ്രജനിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? 6.022 × 10^23 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും 1 GaM-നകത്ത്. ഇവിടെ 4 GaM ഉണ്ടെങ്കിൽ ഈ 4 ഗ്രാം ഹൈഡ്രജനിൽ 4 × 6.022 × 10^23 ഇതിനെ എക്സ്പെൽ ചെയ്തൊന്നുമില്ല. ഈ സംഖ്യയ്ക്ക് പകരം 4 Na എഴുതിയാൽ മതി. ഇത്രയും ആറ്റങ്ങൾ ഉണ്ടായിരിക്കും ഒരു 4 ഗ്രാം ഹൈഡ്രജനകൾ. ഇതാണ് ഒരു എക്സാമ്പിൾ. അപ്പോൾ ഈ കണക്കുകൾ പരീക്ഷയ്ക്ക് ചോദിക്കും. എല്ലാ പരീക്ഷകൾക്കും SSLC പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ് ഇത്തരം മോഡലുകൾ കണക്കുകൾ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആറ്റത്തിൻ്റെയോ തന്മാത്രയുടെയോ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായും ഉത്തരത്തിൽ ഈ സംഖ്യ ഉണ്ടായിരിക്കും. 6.022 × 10^23 എന്ന് പറഞ്ഞ സംഖ്യ ഉണ്ടായിരിക്കും. കാരണം അത് ആറ്റത്തിൻ്റെയോ തന്മാത്രയുടെ എണ്ണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? ആ തന്നിട്ടുള്ള വസ്തു, തന്നിട്ടുള്ള അളവ്, മൂലകം എത്ര മോളുണ്ടെന്ന് കണ്ടുപിടിക്കാം. എത്ര മോളുണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 1 മോളിനകത്ത് ഇത്രയും ആറ്റമോ തന്മാത്രയോ ഉണ്ട്. നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള അളവ് എത്ര മോളുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് എത്ര, അതിലെത്ര ആറ്റങ്ങളുണ്ടെന്ന് പറയാൻ പറ്റും. 1 മോളിൽ ഇത്രയുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ 4 GaM ആണ്. അതിനർത്ഥം 4 മോളാണ്. 4 മോളാണെങ്കിൽ 1 മോളിൽ ഇത്രയുണ്ട്, 4 മോളുണ്ട്. 4 സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. 4 × Na ഇങ്ങനെയാണെങ്കിൽ ഉത്തരം കണ്ടുപിടിക്കുക. അപ്പൊ 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠം സുഖകരമായിട്ട് എഴുതാൻ സാധിക്കും. 1 എന്താണ് മോൾ കോൺസെപ്റ്റ്, 2 എന്താണ് GaM, 3 എന്താണ് GaM. മനസ്സിലാക്കുന്ന കാര്യം, 1 മോൾ എന്ന് പറയുന്നത് 1 GaM-ന് തുല്യമാണ്. അതുപോലെ തന്നെ 1 മോൾ എന്ന് പറയുന്നത് 1 GaM-ന് തുല്യമാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. ശ്രദ്ധിച്ച് പഠിക്കുക, വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. തുടർന്നുള്ള കണക്കുകളും മറ്റു കാര്യങ്ങളും അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും.